love it. ണോ ബാക്കി ആ ഇത്രയും മതി. ഇത്രയും ചക്കയാണ് ചക്കാട് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കുക്കറിലിട്ട് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ട് ബെല്ലം ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ കണ്ട കുറച്ച് വെള്ളം തെളിച്ചാൽ മതി. കണ്ട് കുറച്ച് അധികമായിട്ടുണ്ടെങ്കിൽ ചക്കയിൽ വെള്ളം അധികവും പഴുത്ത ചക്കയല്ലേ, അതുകൊണ്ട് അതിൽ വെള്ളം ഉണ്ടാവും. ഇനി നമുക്കിത് രണ്ട് വിസിലാവുന്നവരെ വേവിക്കാം. ഇനി നമുക്ക് ഇത് കണ്ടോ ഒരു മുറി നാളികേരം ചെരുക്കിയെടുക്കാം. ചക്ക വെന്തോന്ന് നോക്കാം നമുക്ക്. ചക്ക പാകത്തിന് വെള്ളമായിട്ട് അതന്നെ ശർക്കര കണ്ടോ, നമ്മൾ അങ്ങനെ തന്നെ ഇട്ടാലും മലിഞ്ഞു. അത് കണ്ടോ പാകത്തിന് വെള്ളമായിട്ട് ഇരിക്കുന്നുണ്ടോ, കണ്ടോ. അത്രയും ചക്കകൾക്ക് ആയിട്ട് 250 ഗ്രാം അരിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 4 ഏലക്കായ എത്രയാണ് വേണ്ടത്? ജീരകവും ഏലക്കായും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചൂടോട് കൂടി തന്നെ നമുക്ക് അരിപ്പൊടിയിൽ ചക്ക ഇട്ട് കൊടുക്കാം. ചെരുകിയെടുത്ത നാളികേരം ഇതിൽ കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. വായ മുത്തൂസെ, അമ്മാമ്മ പൊടി കുഴക്കുമ്പോഴേക്കും നമുക്ക് വാഴര ഇല പൊടിച്ചിട്ട് വരാം. ഇല കീറാണ്ട് സൂപ്പർ ആയിട്ട് ഞാൻ കീറുന്നത് നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്. അമ്മ കീറ നല്ല ഭംഗി കീറാണ്ട് സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് അല്ലേലും ഇത് പത്താം. എനിക്ക് പെട്ടാൻ അറിയില്ല. ഈ കനം കുറച്ചേ അല്ലേ പരത്തി കൊടുക്കണം അല്ലേ. നല്ല കനാണ് കട്ടിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒത്തു പരത്തല്ലേ. മുത്തൂസും അമ്മാമയും കൂടി മത്സരമാണ് കേട്ടോ ആട പരത്തണേല്. ആര് ജയിക്കും ആര് തോൽക്കും? അങ്ങനെ പറയരുത്, ഞാൻ ജയിക്കുന്നു പറയണം. മുത്തു പരത്തണേന് ഓട്ടിൻ്റെ കേട്ടാ. അമ്മമാരെ റെഡി ആയി വരണം. സൂപ്പർ ആയില്ലേ. ഇങ്ങോട്ടല്ല എല്ലാരും തുമ്പ് തൊട്ട്. ഓക്കെ ഇങ്ങനെ അമർത്തൊന്നും വേണ്ട മുത്തൂസേ. നമുക്കിതിനി പുഴുങ്ങിയെടുക്കാം. ഇത് ഇഡലി ചെമ്പിൽ ഇതേമാതിരി ഇങ്ങനെ വെച്ചുകൊടുക്കാം. അങ്ങ് വാങ്ങോളൂ മുത്തുണ്ടാക്കിയത്. മുത്തു പറ്റിയത് മുത്തുന്ന് കേട്ടോ. വേവട്ടെ കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. ചക്കട ഇപ്പൊ വെന്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കട നന്നായി വെന്തല്ലോ.
ചക്കട നമുക്കൊരു പ്ലേറ്റേക്ക് എടുത്തു വെക്കാം. ചക്കട എങ്ങനെ ഇവിടെ റെഡിയായി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ.